മമ്മീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്. പിന്നെ ഇരുന്നൊക്കെ ബോറടിച്ച് കാണുമല്ലേ. പിന്നെ ഒരു അല്പം എന്താ വെച്ച് കഴിഞ്ഞാൽ പണ്ട് നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കി ഇരുന്നൊന്ന് പയ്യെ ഒന്ന് മയങ്ങുക. അപ്പൊ മയങ്ങി കഴിഞ്ഞിട്ട് ആ പോയ സ്ഥലങ്ങളെ പറ്റി ഓർക്കുക. അപ്പൊ നമ്മൾ അവിടെ പോയമണെന്ന് നമുക്ക് തോന്നും. നല്ല റിലാക്സേഷൻ മനസ്സിലുണ്ടാവും. അപ്പൊ മനോപചാരത്തിന് പിശുക്കത്തരത്തിന്റെ കാര്യമില്ലല്ലോ. അപ്പൊ 10 പൈസയും ചെലവില്ല. നമ്മൾ ലോക്ക്ഡൌണിൽ പുറത്തിറങ്ങി എന്നുണ്ടായ കേസും വരികയില്ല. പിന്നെ ഞാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത് സോയാബോൾ ആണ്. അത് സോയാബോൾ ഫ്രൈ റോസ്റ്റ് ആണ്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അത് ഉണ്ടാക്കണതിന് ഉൾപ്പാടായി ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇന്ന് ഇവിടെ സോയാ ഫ്രൈ റോസ്റ്റ് ഉണ്ടാക്കാം. സോയാബോൾ ഒരു 250 ഗ്രാം ആണ് ഞാൻ എടുത്തേക്കണേ. അപ്പം അതിന് ഉൾപ്പാട് ആദ്യമായിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുക്കണം. ആ വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കണതിന് ഉൾപ്പാട് നമുക്ക് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സോയാബോളിന് ആവശ്യമായ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കണേ. ഉപ്പ് പാകമാണ്. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. വെള്ളം നന്നായിട്ട് നന്നായിട്ട് വെട്ടി തിളച്ചു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സോയാബോൾ ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കുവാണ്. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഒരു 20 മിനിറ്റ് നേരം ഇങ്ങനെ ഈ വെള്ളത്തേക്ക് കിടക്കട്ടെ. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് സോയാബോളിലേക്ക് പിടിച്ചോളും. അത് കുതിർന്ന് ബോള് വലുതാവും, ബോള് സോഫ്റ്റ് ആവുകയും ചെയ്യും. നമുക്കതങ്ങ് മൂടി വയ്ക്കാം. 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ബോൾസെല്ലാം വലുതായി നിന്നേക്ക് കുതിർന്നിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം പാത്രത്തിലേക്ക്. നമ്മളത് വെള്ളത്തിൽ നിന്ന് എടുത്തത് ചൂടാറി. നമുക്കത് ഇങ്ങനെ പിഴിയാം. നന്നായിട്ട് പിഴിയണം. പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എടുത്തു. നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ഉപ്പെല്ലാം കറക്റ്റ് അതിനകത്തുണ്ട്. നല്ല മയോ ആയി കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു 3 സ്പൂൺ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി എന്നിട്ടൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് അതിനകത്തേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി അങ്ങോട്ട് കൊടുക്കാം. ഉപ്പ് അതിനകത്ത് ആവശ്യത്തിന് ഉണ്ടല്ലോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബോളൊന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണയിൽ വറുക്കുമ്പോഴേ അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ ഇത് കോൺഫ്ലവർ ഇല്ലാത്തവർ മൈദ ചേർത്താലും മതി കേട്ടോ. എന്താ ഞാനത് ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു 3 മുട്ട അതുണ്ടോ നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അല്ല നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഞാനൊരു ഉരുളി അടുപ്പത്ത് വെച്ചു. നമുക്ക് ഉരുളി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനത് വറുക്കാനായിട്ട് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. മൊത്തം ഒന്നിച്ചങ്ങ് വറുക്കെടുക്കാം. മൊത്തം ഇട്ട് കൊടുത്തു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. സോയാബോൾ വറുത്ത് കഴിഞ്ഞു. അത് ഇത്രയായാൽ മതി. അതിൽ കൂടുതൽ നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവണ്ട. നമുക്കിത് അങ്ങ് കോരിയെടുക്കാം. എണ്ണ നന്നായിട്ടങ്ങ് പൊക്കോട്ടെ.
കുട്ടക്കകത്തേക്ക് അങ്ങോട്ട് കൊടുക്കാം. നമ്മൾ സോയാബോൾ വറുത്ത ആ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മൾ ഇത് ഈ സവാള ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു മൂന്ന് സവാളയാണ് അരിഞ്ഞത്, നൈസായിട്ട് അരിഞ്ഞതാണ്. ഇനി നമുക്ക് അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, അതൊരു മൂന്നാല് വലിയുള്ളിയാട്ടോ, വലുതാണ്. അപ്പോൾ അതുകൊണ്ടൊരു നാലെണ്ണം അരിഞ്ഞതാണ്. പിന്നെ ഒരു കുടം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു നാല് അഞ്ച് പച്ചമുളകുണ്ട്. അതിനധികം എരിവൊന്നുമില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് സ്വല്പം ഉപ്പുപൊടിയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും വഴറ്റാനുള്ള ഉപ്പുപൊടി. പിന്നെ നന്നായിട്ട് നമുക്കങ്ങ് വഴറ്റിയെടുക്കാം. ഗോൾഡൻ കളറായി കണ്ടോ സവാളയെല്ലാം. നമുക്കിനി വഴറ്റി കഴിഞ്ഞു, നമുക്കിനി അതിനകത്തേക്ക് അടുത്തതായിട്ട് കുറച്ച് മല്ലിപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, ഒരു സ്വല്പം കുരുമുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും സ്വല്പം കുരുമുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്നങ്ങ് വഴറ്റാം. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി. പിന്നെ നമുക്കതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഒരു സ്പൂൺ സ്വല്പം ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്ക് ഈ പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കതിനകത്തേക്ക് ഒരു മൂന്ന് തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചേക്കണാണ്, കനം കുറച്ച് അതൊന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഗരം മസാലയാണ്. ഈ ഗരം മസാലയുടെ സാധനത്തിൽ നമുക്ക് ബീഫിൻ്റെ മസാല, ചിക്കൻ മസാല ഇതൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. നമ്മൾ വെള്ളമൊന്നും സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കുന്നില്ല, ചെറു തീയിലിട്ട് വേണം അത് ചെയ്യാനായിട്ട്. മൂടി വെച്ച് ഒന്ന് വേവിക്കാം. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. ചെറുതായിട്ട് എന്നാലും തക്കാളി ചെറുത് മുഴുവനായിട്ട് വെന്തിട്ടില്ല. ഉപ്പൊക്കെ എല്ലാം പാകണമെന്ന് നോക്കട്ടെ. എരിവ് ഉപ്പൊക്കെ സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. നമുക്ക് ഉപ്പുപൊടി ഇച്ചിരി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ടങ്ങ് വെന്തുടയണം. നമുക്കൊന്നുകൂടെ മൂടി വെച്ച് വേവിക്കാം. നമ്മൾ വെള്ളമൊന്നും സെപ്പറേറ്റ് ഒഴിക്കുന്നില്ല. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ ആ തക്കാളിക്ക് ചെറുതായിട്ട് വെള്ളം വരുന്നുണ്ട്, ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അങ്ങ് വേവണം. നമുക്ക് എന്തായെന്ന് നോക്കാം. എന്താ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് തക്കാളിയൊക്കെ വാടി നല്ല സ്മെല്ലൊക്കെ വരുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ച ഫ്രൈ ആക്കി വെച്ച സോയാബോൾ അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോയാ ഫ്രൈ റോസ്റ്റ് റെഡിയായി. ഞാൻ എൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. നമുക്ക് സോയാ ഫ്രൈ റോസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റാണ്. ഉഗ്രൻ അത്യുഗ്രൻ കിടിലോൽ കിടിലം ഭാര്യ പൂർത്തി പുറകെയല്ല, ഒറിജിനലാണ് ഈ അഭിപ്രായം. പിന്നെ ഇത് നമ്മൾ ഈ റെസിപ്റ്റ് ഇടാൻ കാര്യം എന്നാ വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ, യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിനു ആശ എന്ന രണ്ട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു സോയ ഫ്രൈ റോസ്റ്റ് ഇടണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റെസിപ്പി പെട്ടത്.
നിങ്ങൾക്കും അഭിപ്രായം പറയാവുന്നതാണ്. ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ ഇട്ടു തരുന്നതാണ്. ഇനി പുതിയ ഒരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും ബൈ.